വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ എൻ്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാല് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ആ നാല് വിധത്തിലുള്ള കസ്റ്റമറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മൾക്ക് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിംഗ് എന്താണ്, അതായത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് മാർക്കറ്റിംഗ് ആണ് എല്ലാം, എല്ലാമാണ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുമ്പ് കാലഘട്ടത്തിൽ ഒരു 4P എന്നതിനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള 4C എന്ന നിലയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ 4P എന്താണെന്നും 4C എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ടും വരുന്നത് അവിടെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഇന്നോവേഷനുമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആപ്പിൾ കമ്പനി എന്തുകൊണ്ടാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്? 1990s ശേഷം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ ഇന്നോവേഷനും അതുകൂടാതെ മാർക്കറ്റിങ്ങും കൃത്യമായി നടത്തിയാണെങ്കിൽ അവിടെ ആ ഒരു ബിസിനസ് ഉയർന്ന രീതിയിൽ പോകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം 4P എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് പ്രൊഡക്റ്റ്, രണ്ടാമതായിട്ട് വരുന്നത് പ്രൈസ്, മൂന്നാമതായിട്ട് വരുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്, നാലാമതാണ് പ്രൊമോഷൻ. ആദ്യമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അത് നമ്മൾക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നല്ലൊരു രീതിയിലുള്ള പ്രൈസ് വേണം രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് പറഞ്ഞെങ്കിൽ ആ ഒരു പ്രൈസുള്ള സംഭവം, ഓക്കെ, നല്ലൊരു പ്രൊഡക്റ്റായി നല്ലൊരു പ്രൈസുമായി ഈ ഒരു സംഭവം കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് യഥാർത്ഥത്തിൽ മൂന്നാമതായി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ട് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവം മൂന്നും ആയി കഴിഞ്ഞാൽ ആ ഒരു സംഭവം കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ രീതികളാണ് യഥാർത്ഥത്തിൽ ഈ നാലാമത്തെ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് കാലഘട്ടത്തിൽ ഈ ഒരു 4P എന്നതിനെ മാറ്റിയിട്ട് ഇന്നിപ്പോൾ 4C എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു 4C എന്ന് പറയുന്നത് കൊണ്ട് ആദ്യത്തെ 4C ഒന്നാമത്തെ C കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ വാണ്ട് ടു നീഡ് എന്നാണ് പറയുന്നത്. കസ്റ്റമറിന് എന്താണോ വേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉൽപ്പാദന ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. രണ്ടാമതായിട്ട് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കസ്റ്റമറിന് വേണ്ട സാധനങ്ങൾ അവർക്ക് എത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിനിണങ്ങിയിട്ടുള്ള സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് ഈ 4C രണ്ടാമത്തെ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് കസ്റ്റമറിന് വേണ്ട ആവശ്യമുള്ള അവർക്ക് ആവശ്യമുള്ള സാധനത്തിന് അത് ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള രീതിയിലുള്ള കോസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് കസ്റ്റമർ അവർക്ക് വേണ്ടി കൺവീൻസ് ടു ബൈ എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അതായത് അവർക്ക് വാങ്ങാനുള്ള ആ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് എളുപ്പമാകുന്ന രീതിയിൽ അവർക്ക് കൺവീൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വഴികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കൺവീൻസ് ടു ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറിന് അവർക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ അടുക്കിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൺവീൻസ് ടു ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ പല വലിയ വലിയ ഓൺലൈൻ കമ്പനികളും ആമസോൺ പോലത്തെ, ഫ്ലിപ്കാർട്ട് പോലത്തെ പല പല കമ്പനീസുകളും അവർ എത്രയും പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, ക്രമീകരണങ്ങൾ അവരുടെ ഡോറിലേക്ക്, ഡോർ ടു ഡോർ എന്ന രീതിയിൽ അവരുടെ സാധനങ്ങൾ അവരുടെ കൃത്യമായിട്ട് എത്തിക്കുന്ന രീതിയാണ് അതായത് ഈ ഒരു സി, മൂന്നാമത്തെ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. മുമ്പ് കാലഘട്ടത്തിൽ പ്രൊമോഷൻ എന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ വിൽപ്പന നടക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ജസ്റ്റ് വൺ വേ ആയിരുന്നു. പക്ഷേ ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയസും അതുപോലെ തന്നെ മറ്റുള്ള ഉപമാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് യൂട്യൂബ്, ബ്ലോഗർ, അതുപോലെ തന്നെ ബ്ലോഗിംഗ് എന്ന എല്ലാവിധ വലിയ വലിയ ബ്രാൻഡ് കമ്പനികൾക്കും ഇതെല്ലാം ഉണ്ട്. കാരണം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഡീലേഴ്സും തമ്മിൽ അവർ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റായിട്ടുള്ള കാര്യം. കാരണം മറ്റുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൺ സൈഡാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രണ്ട് സംഭവം പ്രോപ്പറായിട്ട് നടക്കുന്ന സമയത്ത് അവരുടെ അവരുടെ ബിസിനസ് സാധ്യതകളാണ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നത്. ഈ ഒരു ബിസിനസ് സാധ്യതകൾ വർദ്ധിക്കുന്നത് വഴി യഥാർത്ഥത്തിൽ സെയിൽ നല്ല രീതിയിൽ നടക്കുവാനും അത് മുഖേന നല്ലൊരു ഉന്നത രീതിയിലെത്തുവാനും വേണ്ടി ഈ ഒരു സെയിൽസ് വിജയകരമായി മുന്നോട്ട് പോകാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ മനസ്സിലാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് 4P നിന്നും 4C മാറ്റമാണ് യഥാർത്ഥത്തിൽ സെയിൽസിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിംഗ് നടക്കുന്നുള്ളതും അതിൻ്റെ ഇന്നോവേഷൻ നടക്കുന്നുള്ളതും എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുവാൻ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.